ഫാസ്റ്റ് ബിസിനസ് സെന്റർ, യുവർ കമ്പനി ഫോർമേഷൻ എക്സ്പേർട്സ്. നമ്മൾ ഏറെ 11 വർഷത്തിന് ശേഷമാണ് ചേച്ചി ഇവിടെ എത്തിയത്. ചേച്ചി നമസ്കാരം. ഒത്തിരി നാളായി കണ്ടിട്ട് ചേച്ചിനെയൊക്കെ. എങ്ങനെ അഭിനയിക്കാത്തത് കൊണ്ട്? അല്ല, നമ്മുടെ കുടുംബ വീട്ടിലേക്ക് എത്തിയേക്കാണ് അല്ലേ? അതെ, ഡെഫിനറ്റ് ആയിട്ട് വരണ്ടേ. നമുക്ക് വലിയ ഒരു റെസ്പെക്റ്റ്. ഓ, നിങ്ങൾ ഇത് എടുത്തോണ്ടിരിക്കുകയാണ്. ഭയങ്കര റെസ്പെക്റ്റ് ആണ് എല്ലാവരുടെ. എല്ലാ ഫോർ ലാംഗ്വേജസ് ഒന്നായിരുന്നല്ലോ സൗത്ത് ഇന്ത്യൻ ഫിലിം ആർട്ടിസ്റ്റ് അസോസിയേഷൻ. അതിനകത്താണ് ഞങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം 4 അസോസിയേഷൻ്റെ അമ്മ. അമ്മയെ കുറിച്ച് അവിടെയൊക്കെ ഭയങ്കര ടോക്കാണ്, നന്നായിട്ട് നടക്കുന്നു. പക്ഷെ അത് റെസ്പെക്റ്റ് അല്ലേ നമുക്ക്? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇവിടെ ഈ കുടുംബത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഒത്തിരി ആളുകളെ കാണാൻ പറ്റുമല്ലോ അല്ലേ, പഴയ ഓർമ്മകളൊക്കെ. എനിക്ക് കുറച്ച് പേരല്ലേ എൻ്റെ കൂടെ അഭിനയിച്ചു, എത്ര പേരെ എനിക്കറിയില്ല. പക്ഷേ എനിക്കിവിടെ വരണം എന്ന് ഞാൻ വന്നതാണ്. ആരെങ്കിലും വിട്ടളയില്ലേ? മുഖ്യമായ ആൾക്കാരെ വിട്ടളയില്ല. അമ്മ എന്നൊരു പേരിന് വലിയ അർത്ഥം തന്നെ. അമ്മ ഇന്ന് എത്തിയേക്കുമാണ് സിനിമയുടെ അമ്മ. ഇന്ന് സിനിമയുടെ അമ്മ. താങ്ക് യു വെരി മച്ച്. അത് അത്രയും വലിയ കിരീടം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ആ കിരീടം അവകാശിയാണ്. അത് നമ്മൾ ഇത് മലയാളം സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് നമുക്ക് ഇതിനൊരു കടമയുണ്ട് വരാൻ. അങ്ങനെ ഞാൻ വന്നത്. എല്ലാ വർഷവും വരാറില്ല. 11 വർഷത്തിന് ശേഷം വരുന്നു അല്ലേ? ആരാ പറഞ്ഞത്? അതൊക്കെ കറക്റ്റ് കണക്ക് എനിക്ക് കിട്ടി അല്ലേ. എന്തായാലും വളരെ സന്തോഷം. വളരെ സന്തോഷം. നമ്മുടെ ഈ അമ്മ വളരെ പ്രൗഡാണ് ഔട്ട്സൈഡിൽ. ഞങ്ങളൊക്കെ ഔട്ട്സൈഡിൽ താമസിക്കുന്നവരല്ലേ, ചെന്നൈ അവിടെയൊക്കെ. വളരെ പ്രൗഡാണ്. അവർ നല്ല രീതിയിൽ നടത്തുന്നു. അവർ തന്നെ നന്നായിട്ട് നടത്തട്ടെ എന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായിട്ടും. ഇപ്പം ലാലേട്ടനാണ് എൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുന്നത്. ബാബുചേട്ടനാണ് ഈ വർഷങ്ങളായിട്ട് ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. നമ്മൾ വിട്ടുപിരിഞ്ഞ ഇന്നസെൻ്റ് ഏട്ടൻ 16 വർഷക്കാലം അമ്മ സംഘടനയെ നയിച്ചവരാണ്. അപ്പോൾ ഈ തലപ്പത്തിരിക്കുന്നവരെല്ലാം, ഇത് നയിക്കുന്നവരെല്ലാവരും ഒന്നിനൊന്നിനും മെച്ചപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഇത് മെച്ചപ്പെടില്ലല്ലോ. മെച്ചപ്പെട്ടത് കൊണ്ടാണല്ലോ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അതെ അതെ. അല്ല, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ അന്യഭാഷയിലൊക്കെ തമിഴിലൊക്കെ പറയണ കേൾക്കുമ്പോൾ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമല്ല തോന്നുന്നു. നമ്മുടെ സംഘടന കുറിച്ച് അവിടെ പറയുമ്പോൾ വലിയ അഭിമാനം. ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. പിന്നെ അവർ 2-3 അപേക്ഷകൾ പറഞ്ഞു. ഇങ്ങനെ ഇൻകം ടാക്സ് കെട്ടുന്നവരൊക്കെ ഇങ്ങനെ മേടിക്കാതിരുന്നാൽ കൊള്ളാം, കൈനീട്ടം മേടിക്കാൻ ഇരുന്നാൽ കൊള്ളാം എന്ന്. അത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ ആരാന്ന് എനിക്കറിയില്ല. ഇഫ് ദേ ആർ വില്ലിങ് ടു ഗിവ് ദറ്റ് ബാക്ക്, വെരി നൈസ്. നമുക്ക് ഇതിനെ കൊണ്ട് ഇതിൽ അഭിനയിച്ചിട്ടില്ലേ ഞാനൊക്കെ നന്നായത്. അത് പിന്നെ നമ്മൾക്കത് മേടിക്കാൻ ഇരിക്കാൻ പറ്റുമെങ്കിൽ അവരത് മേടിക്കരുത്. അത് വലിയ ഒരിതായിട്ട് പറഞ്ഞു അവിടെ. അപ്പം ഞാൻ പറയാം. അപ്പം ഞാൻ കൈ തട്ടുകയും ചെയ്തു. എന്നെ ആദ്യം പെണ്ണ് കാണാൻ വന്നവന്. വെള്ളി നക്ഷത്രം അല്ലല്ല നക്ഷത്രങ്ങളെ കാവൽ എന്ന് പറഞ്ഞ സിനിമയിൽ ജസ്റ്റ് ഞാൻ സിനിമയിൽ കയറുന്ന സമയം ചേച്ചിയുടെ ഒരു എന്താ പറഞ്ഞ പെണ്ണ് കാണാനായിട്ട് ചേച്ചിയെ കാണാൻ ചെല്ലുന്ന ചെറുക്കനായിട്ട് ഹരിപ്പോത്തൻ സാറിന്റെ മൂവിയാണത്. പിന്നെ ആരുടെ ഡയറക്ഷൻ ആരായിരുന്നു ചേച്ചി? എനിക്കും വിട്ടുപോയി. പെണ്ണ് കാണാൻ വരും. എനിക്കും വിട്ടുപോയി എന്ന് പറഞ്ഞാൽ പ്രായം ആവുകയെന്ന് പറയൂലട്ടോ. പടത്തിൽ പെണ്ണ് കാണാൻ വരും. അപ്പൊ ഞാൻ പുറത്ത് പോയി പറയാം എന്നെ ഇഷ്ടമല്ല എന്ന് പറയാൻ. വേറെ പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം കേട്ടോണ്ട് സോമേട്ടനായിരുന്നല്ലേ. അപ്പം ഇപ്പം ഇവിടെ ഈ കൂടെ അഭിനയിച്ചതിൽ ഇപ്പം ലാലുവേട്ടനാണ് ഇപ്പം ഇവിടെ ഉള്ളത്. മോഹൻലാല് ഇപ്പം ഇവിടെ വന്ന് കഥകൾ ഷെയർ ചെയ്തത്. അവരെ ഷെയർ ചെയ്യാൻ വിളിച്ചാൽ വരും. അവരെ കൂടെ വിളിക്കണേ. അത് ആ കഥകൾ ഇതിനകത്ത് വേറെ കാര്യം ലാലുവേട്ടാ. അതിനകത്ത് ഒരു കഥയും കൂടെ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടും. ആ കഥയൊക്കെ സിനിമയൊക്കെ ഓർത്തിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ അല്ലേ. നമ്മൾ അഭിനയിച്ച സിനിമകൾ ഇന്നും പ്രേക്ഷകർ ഈ സിനിമയൊക്കെ ചേച്ചിയുടെ സിനിമയൊക്കെ ടി വിയിൽ വരുമ്പോഴൊക്കെ കാണുമ്പോഴും സന്തോഷിക്കുകയാണ് നമ്മളൊക്കെ. സോ പ്രൗഡ്. മലയാളമേ അറിയാത്ത ഞാൻ ഇത്രയും വലിയ നടിയായില്ലേ. സോ പ്രൗഡ്. അപ്പോൾ ഒത്തിരി നന്ദി. മലയാളം ഇൻഡസ്ട്രിക്കും മലയാളികളായ നിങ്ങൾക്കൊക്കെ എൻ്റെ നമസ്കാരം. താങ്ക് യു ചേച്ചി. താങ്ക് യു ചേച്ചി. വലിയ വാക്കുകളാണ് ചേച്ചിയുടെ ഭാഗത്തു നിന്ന് നമുക്കുണ്ടായത്, വലിയ വാക്കുകൾ. കാരണം നമുക്കറിയാം ചേച്ചിയൊക്കെ ഒരു കാലത്ത് മലയാള സിനിമയുടെ വലിയ ഒരു സിനിമകൾ സംഭാവന ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ആ ചേച്ചി ഇന്ന് 11 വർഷത്തിന് ശേഷമാണ് ഇവിടെ എത്തിയത്. 11 വർഷത്തിന് ശേഷം ഇവിടെ എത്തുകയും ആളുകളുമായിട്ട് കാണുകയും ചെയ്ത ഒരു സംഭവം വലിയ ആണ്.